ഡ്രോഗോ സിനിമാസിന്റെ ഫിലിം ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ 10 മലയാള സിനിമകളാണ്. 1989 ഇറങ്ങിയ സിവി മലയിൽ സിനിമ, മോഹൻലാൽ പാർവതി ജയറാം അഭിനയിച്ച കിരീടം സിനിമ 250 ദിവസം തിയേറ്ററിൽ ഓടി. നമ്പർ 9, 1984 ഇറങ്ങിയ പ്രിയദർശൻ സിനിമ, മോഹൻലാൽ ശോഭന മുഖ്യ കഥാപാത്രമെത്തിയ സിനിമ തേന്മാവിൻ കൊമ്പത്തെ 250 ദിവസം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 8, 1992 ഇറങ്ങിയ ഫാസിൽ സിനിമ, മമ്മൂട്ടി ശോഭന അഭിനയിച്ച പപ്പയുടെ സ്വന്തം അപ്പൂസ് 250 ദിവസം തിയേറ്ററുകളിൽ ഓടി. 1993 ഇറങ്ങിയ സിബി മലയിൽ സിനിമ, മുരളി മാധവി അഭിനയിച്ച ആകാശദൂത് എന്ന സിനിമ 250 ദിവസം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 6, 1991 ഇറങ്ങിയ പ്രിയദർശൻ സിനിമ, മോഹൻലാൽ രേവതി അഭിനയിച്ച കിലുക്കം 300 ദിവസം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 5, 1996 സിദ്ദിഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ശോഭന അഭിനയിച്ച ഹിറ്റ്ലർ സിനിമ 300 ദിവസം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 4, 1993 ഇറങ്ങിയ ഫാസിൽ സിനിമ, മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന അഭിനയിച്ച മണിച്ചിത്രത്താഴ് 300 ദിവസം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 3, 1989 ഹരിഹരൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി മാധവി അഭിനയിച്ച ചിത്രം ഒരു വടക്കൻ വീരഗാഥ 300 ദിവസം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 2, 1988 പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ രഞ്ജിനി അഭിനയിച്ച ചിത്രം മൂവി 366 ദിവസം തിയേറ്ററിൽ ഓടി. നമ്പർ 1, 1991 എൻ എൻ പിള്ള മുകേഷ് കനക എന്നിവർ അഭിനയിച്ച ഗോഡ് ഫാദർ എന്ന സിനിമ 404 ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങളും പുതിയ സിനിമകളുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പബ്ലിക് റിവ്യൂ അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.